ഹലോ, നമസ്കാരം. അപ്പോൾ ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് വീഡിയോസ് ഞാൻ ചെയ്തിരുന്നു. അപ്പോൾ ഇനി അടുത്ത കാലത്തൊന്നും ഒരു വീഡിയോസ് ചെയ്യേണ്ട, റിയാക്ഷൻ വീഡിയോസൊക്കെ. ഒരുപാട് വിവാദങ്ങളൊക്കെ പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സീസണാണല്ലോ BB6 എന്ന് പറയുന്നത്. അപ്പം ഞാൻ വിചാരിച്ച് കുറച്ച് നമുക്ക് വിവാദങ്ങളൊക്കെ ഒന്ന് തണുക്കട്ടെ, എന്തെങ്കിലും BB കണ്ടൻറ്റ് കാര്യമായിട്ട് വരുമ്പോൾ നമുക്ക് റിയാക്ഷൻ വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ടായിരുന്നു ഞാൻ ഇരുന്നിരുന്നത്. പക്ഷേ ഇത്രയും വലിയൊരു ഒരു ഭയങ്കര ഒരു പറയണം ഒരു ഇളക്ക് സൃഷ്ടിച്ചൊരു എവിക്ഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ നമ്മുടെ ഗബ്രി ഔട്ടായിരിക്കുകയാണ്. അപ്പം BB ഇത്രയും നാളും കണ്ടു എന്നുള്ളൊരു പ്രേക്ഷക എന്നുള്ള നിലയിൽ ഈ ഒരു ഗബ്രിയുടെ പുറത്തുപോക്ക് ഭയങ്കര ഒരു ഒരു കോളിലൊക്കെ നാളെ മുതൽ അല്ലെങ്കിൽ ഒരു ഗെയിം ചേഞ്ച് വരെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു എവിക്ഷൻ തന്നെയാണ് ഗബ്രിയുടെ ഉണ്ടായത്. അപ്പം ഞാൻ വിചാരിച്ചു അതിനെ കുറിച്ചും കൂടി സംസാരിച്ചിട്ട് നമുക്ക് ഈ ഒരു റിയാക്ഷൻ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യണോ അല്ല കണ്ടിന്യൂ ചെയ്യണോ എന്നുള്ള കാര്യത്തിലൊരു തീരുമാനം എടുക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ ഈ ഗബ്രി എന്നുള്ളൊരു കണ്ടസ്റ്റൻറ്റിനെ ഒരു പ്രേക്ഷക എന്നുള്ള നിലയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒരു ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് വളരെ എനിക്കൊരു ടോപ്പ് ഫൈവില് ഗബ്രിയെ കാണണമെന്ന് ഭയങ്കരമായിട്ട് ഇഷ്ടമുണ്ടായിരുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് ഗബ്രി എന്നുള്ളത്. പറയുന്ന കാര്യങ്ങളിൽ അല്ലെങ്കിൽ എടുക്കുന്ന നിലപാടുകളിൽ വ്യക്തമായൊരു ക്ലാരിറ്റിയോടുകൂടി സംസാരിക്കാൻ നല്ല രീതിയിൽ അവിടെയുള്ള പലർക്കും പല ഇവിടുന്ന് അവിടുന്ന് പുറത്തു പോയവരായാലും ഇപ്പം ഉള്ളവരായാലും മലയാളം ഒന്നും അറിയാത്ത കണ്ടസ്റ്റൻറ്റിനെയാണ് ഇപ്രാവശ്യം ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. പക്ഷെ നല്ല രീതിയിൽ മലയാളം സംസാരിക്കാൻ വളരെ സ്പഷ്ടമായിട്ട് അല്ലെങ്കിൽ പറയുന്ന കാര്യങ്ങൾ ക്ലാരിറ്റിയോടുകൂടി സംസാരിക്കാൻ അറിയാവുന്ന വളരെ കുറച്ച് പേരിൽ ഒരാളായിരുന്നു ഗബ്രി എന്ന് പറയുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഗബ്രിയുടെ ഒരു ഓരോ സ്റ്റാൻഡ് എടുക്കുന്നതൊക്കെ. അപ്പോൾ നന്നായിട്ട് ഫിസിക്കൽ ടാസ്ക് വരുമ്പോഴും നല്ല അടിപൊളിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് ഗബ്രി എന്ന് പറയുന്നത്. പക്ഷേ ഗബ്രിയെ തളർത്തിയത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിലും പ്രേക്ഷകരുടെ പല പ്രേക്ഷകരുടെ അഭിപ്രായത്തിലും ഈ ഈ വളരെ എന്താ പറയണ്ടത് ക്രിഞ്ചടിക്കുന്ന തരത്തിലുള്ള ഈ കോംബോ തന്നെയാണ് ഗബ്രിയുടെയും ജാസ്മിൻ്റെയും കോംബോ തന്നെയാണ് ഗബ്രിയെ ഇങ്ങനെ തളർത്തി കളഞ്ഞത് അല്ലെങ്കിൽ ഇങ്ങനെ അവസരം നഷ്ടപ്പെടുത്തി കളഞ്ഞതെന്ന് ഞാൻ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നു. അതുതന്നെയാണ് ഗബ്രിയുടെ ഒരു എവിക്ഷന് കാരണം. തീർച്ചയായും ഗബ്രി ടോപ്പ് ഫൈവില് നമുക്ക് കാണാൻ പറ്റുന്ന 100 ദിവസം അവിടെ നിൽക്കാൻ പറ്റുന്ന അർഹതയുള്ളൊരു കണ്ടസ്റ്റൻ്റ് തന്നെയാണ് ഗബ്രി. ഞാൻ ഇപ്പോഴും ഉറച്ച് വിശ്വസിക്കുന്നു. ഞാൻ ഇതിനു മുമ്പ് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോയിലും ആരും ഈ ജാസ്മിൻ ലവേഴ്സ് ഒരിക്കലും ഞാനൊരു ജാസ്മിൻ ഹേറ്റർ ആണെന്ന് കരുതിയിട്ട് വിചാരിക്കേണ്ട. എൻ്റെ പല ചില കമൻസൊക്കെ കണ്ടു ഞാൻ ജാസ്മിനെതിരെ സംസാരിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. എനിക്ക് വ്യക്തിപരമായിട്ട് ജാസ്മിനെയും ഗബ്രിയെയും വളരെ ഇഷ്ടമാണ്. നല്ല സ്മാർട്ടായിട്ട് കളിക്കുന്ന രണ്ട് ആൾക്കാരാണ് ജാസ്മിനും ഗബ്രിയും. പക്ഷേ അവരുടെ കോംബോ അതിൽ കയറി ഫസ്റ്റ് ഡേ തന്നെ അവർ ഉണ്ടാക്കി തുടങ്ങിയതാണ്. സെക്കൻഡ് ഡേ മുതൽ ആ കോംബോ അവിടെ കോംബോ ഏഷ്യാനെറ്റും ഭയങ്കരമായിട്ട് അതിന് സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. അതിൽ എപ്പിസോഡിൽ നിറയെ ഈ ജബ്രി എന്നുള്ള ജബ്രി മയോ ആണ് ഇങ്ങനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ പ്രേക്ഷകർ അത് ഒരു തരത്തിലും അതിനെ സപ്പോർട്ട് ചെയ്തിട്ടില്ല, അതിനെ ഏറ്റെടുത്തിട്ടില്ല. വളരെ വികൃതമായിട്ടുള്ളൊരു കോംബോ ആണ്. ഇതുവരെ ഏഷ്യാനെറ്റിൻ്റെ ബിഗ് ബോസിൽ കണ്ട് ഒരുപാട് കോംബോസ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഈ കോംബോ വളരെ എല്ലാവരും നെഗറ്റീവ് അല്ലാണ്ട് അതിലൊരു പോസിറ്റീവ് സൈഡോ ആർക്കും കാണാൻ പറ്റിയിട്ടില്ല. വളരെ വൾഗറായിട്ടുള്ള രീതിയിലാണ് ആ കോംബോ പ്രസൻറ്റ് ചെയ്തത് അല്ലെങ്കിൽ അവർ അതിനെ കൈകാര്യം ചെയ്തത്. പക്ഷെ ഈ കോംബോ തന്നെയാണ് രണ്ടു പേർക്കും ഇത്രയധികം നെഗറ്റീവ് വരാനുള്ള കാരണം. അപ്പം ഇത് ഞാൻ പറയുന്നതല്ല, ഗബ്രിയെ പുറത്താക്കാനുള്ള ഗബ്രി എവിക്റ്റഡ് ആവാനുള്ള കാരണം ജാസ്മിൻ ആണ് എന്നുള്ളൊരു ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ മാത്രം പറയുന്നതല്ല. ഏഷ്യാനെറ്റ് ഒരു 1 അവർ മുമ്പേ ഗബ്രി പുറത്തിറങ്ങിയതിന് ശേഷം അപ്പം തന്നെ ഒരു വീഡിയോ ഒരു ഇൻ്റർവ്യൂ വീഡിയോ ചെയ്തിരുന്നു. അതിൽ തന്നെ ഗബ്രി പറയുന്ന കുറേ കാര്യങ്ങളിൽ കമൻറ്റ് വന്നിരിക്കുന്നത് കുറച്ച് കമൻറ്റ് ചെയ്യാൻ വായിക്കാം. ജാസ്മിൻ്റെ കൂടെ നിന്ന് സ്വന്തം അവസരം നഷ്ടപ്പെടുത്തിയ മത്സരാർത്ഥിയാണ് ഗബ്രി. ഓക്കെ, ജനങ്ങളുടെ തീരുമാനം ആക്സെപ്റ്റ് ചെയ്ത BB അഭിനന്ദനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗബ്രി പോകണമെന്നാണ് പ്രേക്ഷക തീരുമാനം. വേറൊരു കമൻറ്റ് വന്നിരിക്കുന്നത്, ദൈവത്തിന് നന്ദി, ഇനിയെങ്കിലും കേരളത്തിലെ പൊതുജനങ്ങൾക്ക് പ്രത്യേകിച്ച് കുട്ടികൾക്ക് അശ്ലീലം തോന്നാത്ത BB6 കാണാൻ സാധിക്കും. അത് വളരെ എനിക്കും വ്യക്തിപരമായിട്ട് തോന്നിയ കാര്യം തന്നെയാണ്. ഒരിക്കലും ഞാൻ ഈ ആൺപെൺ സൗഹൃദത്തെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതൊന്നും അല്ല. 2024 നമുക്കതൊന്നും പറയാനുള്ള വോയിസ് ഇല്ല. പക്ഷേ ഒരുപാട് ക്യാമറകളൊക്കെയുള്ള പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കുന്ന ഒരു പ്രോഗ്രാമിന് കുറച്ചെങ്കിലും മാന്യത കൊടുക്കാവുന്നതാണ്. അതിങ്ങനെ ഒരു റിസോർട്ടിൽ നമുക്ക് ഹണിമൂണിന് പോകുന്ന പോലെ അങ്ങനെ അവതരിപ്പിക്കേണ്ട ഒരു ഷോ ആണെന്ന് എനിക്ക് തോന്നിയില്ല. അത് എത്ര സൗഹൃദമായാലും എന്ത് പ്രണയമായാലും അതിനൊരു പ്യൂരിറ്റി, അതിനൊരു ഭംഗി കൊടുക്കണം. പക്ഷെ അതവരുടെ
സൗഹൃദത്തിൽ എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല. അതെൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. പിന്നെ ഗബ്രി എവിക്റ്റ് ആവാനുള്ള മെയിൻ കാരണം ഫേക്ക് ക്രിഞ്ച് കോംബോ, ജബ്രി കോംബോ ആണ് ഒരാൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കമൻസ് വന്നിട്ടുണ്ട്. വേറൊരാൾ പറഞ്ഞു വെച്ചാൽ ജാസ്മിൻ്റെ കൂടെ നിന്ന് മത്സരിച്ചിട്ടില്ല എങ്കിൽ ഉറപ്പായും 100 ഡേയ്സ് നിൽക്കേണ്ട ഒരു മത്സരാർത്ഥിയായിരുന്നു ഗബ്രി. സ്വന്തം അവസരം നഷ്ടപ്പെടുത്തിയ മത്സരാർത്ഥിയാണ്. നിങ്ങൾ പോകുന്നതിന് മുമ്പ്, നിങ്ങൾ എവിക്റ്റ് ആവുന്നതിന് മുമ്പ് എവിക്റ്റഡ് ആവേണ്ട ഒരുപാട് മത്സരാർത്ഥികൾ അതിലുണ്ട്. അത് ഇപ്പോഴും പെർഫെക്റ്റ് ആണ് കേട്ടോ. അതിലും ഒരുപാട്, ഞാൻ പേരെടുത്ത് തന്നെ പറയാം, ശരണ്യ, ശ്രീതു, അർജുന ഒക്കെ, അതൊക്കെ അവരെക്കാളൊക്കെ എന്തായാലും ഒരു പെർഫെക്റ്റ് ആയ ഒരാൾ തന്നെയായിരുന്നു ബിബി. ഒരു മെറ്റീരിയൽ തന്നെയായിരുന്നു ഗബ്രി. പക്ഷേ ഈ കോംബോ ആണ് പ്രേക്ഷകരെ വെറുപ്പിച്ചത്. ഒരുപാട് അവസരങ്ങൾ അവർക്ക് കൊടുത്തു. ഈ ഒരു കോംബോ വർക്കൗട്ട് ആവുന്നില്ല എന്ന് പലരും പല രീതിയിൽ പറഞ്ഞു നോക്കി. പക്ഷേ എന്നിട്ടൊന്നും മാറാൻ ഗബ്രിക്കും ജാസ്മിനും സാധിച്ചിട്ടില്ല. ആ ഒരു കോംബോ മാറ്റിക്കളിക്കാൻ ആരും തയ്യാറായിരുന്നില്ല. അതുതന്നെയാണ് ഈ വെറുപ്പിക്കലിനും പ്രേക്ഷകരുടെ പിന്തുണ ഇല്ലായ്മയ്ക്കും കാരണമുണ്ടാവുക. അപ്പോൾ ഓക്കെ, ഇങ്ങനെയൊക്കെയാണ് ഒരുപാട് ആൾക്കാർ എന്താ പറയണ്ടേ, ജാസ്മിൻ്റെ സാരി തുമ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമൻറ്റ് വന്നിട്ടുണ്ട്. അതൊരു സത്യം തന്നെയാണ് കേട്ടോ. അവർ രണ്ടുപേരും കൂടിയിട്ടുള്ള ആ ഒരു ഗെയിം പ്ലാൻ, അല്ലെങ്കിൽ അവരൊരിക്കലും ഇൻഡിവിജ്വലായിട്ട് കളിച്ചിട്ടില്ല. അവർ ഒരുമിച്ച് തന്നെയാണ് ഷോ തുടങ്ങിയ അന്ന് മുതൽ ഇപ്പം വരെ മുമ്പോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു കാരണം കൊണ്ട് തന്നെയാണ്. അപ്പം നമുക്ക് ഉറപ്പിച്ച് പറയാം, അല്ലെങ്കിൽ ജാസ്മിൻ കാരണം, അല്ലെങ്കിൽ ജാസ്മിൻ ഗബ്രി കോംബോ കാരണം തന്നെയാണ് ഗബ്രി ഔട്ടായിട്ടുള്ളത്. അപ്പോൾ ഓക്കെ, ഇതൊക്കെ ഭയങ്കര ഒരു എന്താ പറയുക, ഒരു ഇളക്കം, ഒരു റിഫ്ലക്ഷൻ ഉണ്ടാക്കിയ ഒരു എവിക്ഷൻ ആപ്പ് ആണിത്. അപ്പോൾ അതിനെപ്പറ്റി സംസാരിക്കാനാണ് ഞാനിന്ന് വന്നത്. ഓക്കെ, ഇനി എന്തെങ്കിലും ഇതുപോലുള്ള ചൂടുള്ള വാർത്ത, അല്ലെങ്കിൽ ബിബി കാണുന്നൊരു പ്രേക്ഷക എന്നുള്ള നിലയിൽ ഇതിനെപ്പറ്റി സംസാരിക്കാൻ ഇങ്ങനൊരു കാര്യമായിട്ടുള്ളൊരു ടോപ്പിക് വരുമ്പോൾ നമുക്ക് ഇനിയും കാണാം. അപ്പം ഞാൻ പറയുന്ന ഈ എൻ്റെ ഈ അഭിപ്രായവുമായിട്ട് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനെയുള്ള വീഡിയോസ് ഞാൻ ഇനിയും ചെയ്യുന്നതായിരിക്കും. അപ്പം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ, ടാറ്റാ, സീ യു.